സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ തീവച്ച് നശിപ്പിച്ചതിലും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധ ദിനം ആചരിക്കും. സെക്രട്ടേറിയറ്റിൽ ഫയൽ കത്തിയ സംഭവം അട്ടിമറിയാണെന്ന് സംശയിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. രമേശ് ചെന്നിത്തല ഗവർണറെ കണ്ട പരാതിയും ബോധിപ്പിച്ചു. രാജ്ഭവനിലെത്തി ഗവർണറെ ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും ഗൗരവമായി കാണുന്നുവെന്നും ഗവർണർ അറിയിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഫയലുകൾ കത്തിച്ചതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ വ്യക്തമാക്കി. തീപിടിച്ച സംഭവസ്ഥലം സന്ദർശിച്ച K.സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേരളത്തിൽ നടക്കുന്ന ഭരണകൂട ഭീകരതയാണെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. കോൺസുലേറ്റ് വഴി വിദേശത്തു നിന്ന് പാക്കറ്റുകൾ കടത്തിയ സംഭവത്തിൽ മന്ത്രി KT ജലീലിനെതിരെ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിന് തീപിടിച്ചതിൽ ദുരൂഹതയെന്ന BJPയും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രോട്ടോകോൾ ഓഫീസ് കത്തിച്ചതാണെന്നതിൽ സംശയമില്ല. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വിദേശയാത്രകളെക്കുറിച്ചുള്ള രേഖകൾ അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഓഫീസ് കത്തിയതെന്ന് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്നും BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് B.ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. കള്ളക്കടത്തിൽ നിന്ന് അഗ്നിശുദ്ധി നടത്താനുള്ള സർക്കാർ ശ്രമത്തിൽ അഗ്നി പോലും അശുദ്ധിയിലായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും മന്ത്രി കുരുങ്ങുമെന്ന് ഉറപ്പാക്കുകയും ചെയ്ത സമയത്താണ് പ്രോട്ടോകോൾ ഓഫീസ് കത്തിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്ന പൊതുപ്രവർത്തകരെ മർദ്ദിക്കുക, MLA മാരെ അടക്കം സെക്രട്ടേറിയറ്റിലേക്ക് കടത്തി വിടാതെ തടയുക, ഇത്തരം ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് പിണറായി നടപ്പാക്കുന്നത്. ഇതുകൊണ്ടൊന്നും പിണറായി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.